ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. നമ്മുടെ പുതിയ സീസണൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ സീസണിൽ ആദ്യമായിട്ട് വന്നേക്കുന്നത് ആർസെനലിന്റെ ഒരു ബോക്സ് ആണ്. പുതിയതായിട്ട് വന്ന മറ്റേ സെക്കറിന്റെ ബിഗ് ടൈം ആയിട്ട് കൊണ്ടുവന്നേക്കണം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ബോർഡർ സിൽവ മുബാറക്കുള്ള ഒരു ബോക്സ് ഡ്രോ. അപ്പോൾ മെറ്റ്സാക്കർ നമ്മുടെ പുതിയൊരു പ്ലെയർ ആണ് നമ്മുടെ ഗെയിമിൽ ആഡ് ആക്കിയാണ്. ബോർഡർ സിൽവയുടെ ഒരു എപ്പിക്ക് ഫസ്റ്റത്തെ വെർഷനാണ് ഗെയിമിൽ വന്നേക്കണത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു ഡിസ്ട്രോയർ പ്ലെയിങ് സ്റ്റൈൽ ഉള്ള ഒരു പ്ലെയർ. അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഇല്ലാത്ത ഉണ്ടോ പൂർണ്ണം എന്തോ ഇല്ലാത്തുള്ളൂ. അതിന് സെൽ കോൺടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ടാർഗറ്റ് മറ്റേ സാക്കറും ഗിൽബർട്ടോ സിൽവയാണ്. അത് ഇംബർഗ് ഇല്ല. എനിക്ക് ആകെയുള്ള ഒറ്റ ഡൗട്ട് ഉള്ളത് മറ്റേ സാക്കറാണ്. അതിനെടുത്തേക്കാൻ എന്തായാലും നിർത്തു. നേരത്തെ അറിയാൻ പറ്റും കറങ്ങുന്ന തന്നെ ബേസ് ആണോ എപ്പിക് ആണോ. എന്റെ വീഡിയോ ഷോർട്ട് സൈഡ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഗെയിമിലും തന്നെ ഇതാണ് സാധനം. ഒരു അൾട്രാ എപ്പിക് ബിഗ് ടൈം കിട്ടിയിട്ടുണ്ട് ഇടയിൽ. അടിച്ചിട്ടുണ്ട് എണ്ണായിരം ഉണ്ട്. ഗിൽബർട്ടോ സിൽവ ഉണ്ട്. കുറച്ച് കറക്കി നോക്കാം. സത്യം പറയാം, എനിക്ക് ഈ ഒരു ബോക്സ് ഡ്രോ എന്റെ സ്വന്തം അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കോയിൻ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ സെന്റർ ബാക്ക് ഞാൻ വന്ന് വീഡിയോ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കണമെന്നുണ്ടായിരുന്നു. ഹൈറ്റും ഫിസിക്കൽ കോണ്ടാക്റ്റും ഡിഫൻസ് കഴിഞ്ഞ സ്പെല്ല് ബിഗ് ടൈം ഈ സ്പെല്ല് എപ്പിക്ക് ഗിൽബർട്ടോ സിൽവ താളാ കഴിയും. മൂന്ന് സ്പെല്ല് കഴിയും. എന്താടാ ഇങ്ങനത്തെ ടോക്ക്? ഗിൽബർട്ടോ സിൽവ ഓക്കെ. ഗിൽബർട്ടോ സിൽവ ഗിൽബർട്ടോ സിൽവ ഓ ഞാൻ ചെമ്പറ കിട്ടുന്നത്. അപ്പൊ അവിടെ രണ്ടാറിന് കിട്ടിയേക്കാണ്. എത്ര എന്തുകൊണ്ടാണ് ഇടുന്നേ ഇവനെന്തോ ഇവനെന്തോ 3000 ഇവനെന്തോ നെയ്മർ അടിച്ചതെന്ന് പറയണ്ട കഴിഞ്ഞ നോക്കി ഞാൻ പത്തേക്കും നീ അടിച്ചോ വേറെ ഒക്കെ റീസാറാ ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഗിൽബർട്ടോ സിൽവയെ ഇവനെ കിട്ടിയിട്ടുണ്ട്. എത്ര പേരുള്ള മൂന്ന് സ്പിന്നിൽ ഏകദേശം ഒരു 120 ബാക്കി കിട്ടിയിട്ടുണ്ട്. മിക്കാറും ഷോർട്ടസ്റ്റ് പോസ്റ്റ് ആയിട്ട് മാറേണ്ടി വരും. കാരണം അത്രയും പെട്ടെന്നാണ് പ്ലെയറെ കിട്ടിയേക്കണേ. ജപ്പാന്റെ ഫ്രീ സ്പിൻ കിടക്കുന്നുണ്ട്. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരും. ഇത് എന്താ ഇടപാടെന്ന് കറക്കണോ? ജപ്പാന്റെ രണ്ട് ബോക്സ് ഡ്രോ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കില്ല അല്ലേ ജപ്പാൻകാർക്കുള്ളത്. അത് മനസ്സിലാവൂല, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. എന്താ ഇടപാടെന്ന് പറയണെങ്കിൽ കിട്ടി തീർന്നു. ഏകദേശം 4000 or 3000 സംതിങ് കോയിൻ എന്തോ ഒടുക്കിട്ടാണ് കിട്ടിയത് നമ്മുടെ പ്ലെയറെ. പ്ലെയറിന് സ്പെഷ്യൽ ആയിട്ട് വന്നതാണ് അവര് മോട്ടിഫിക്കേഷൻ. നമുക്ക് ആർക്കില്ല. അപ്പൊ രണ്ടാറ് കിട്ടിയിട്ടുണ്ട്. 30 പ്ലേസ് നിനക്ക് എത്ര ഇറക്കി? ഞാൻ ഏകദേശം 120 പ്ലേസ്. നാല് സ്പിൻ ഉള്ളത്? നാല് സ്പിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 സംതിങ് കോയിൻ അല്ലേ? ആ 3000 കോയിൻ. 3200 കോയിൻ ഷോർട്ടസ്റ്റ് ബോക്സ് ഡ്രോ. യാറ മൂന്ന് താർത്ത് കിട്ടിയാ 3600 ബൂസ്റ്റ് 95 അത്ര അങ്ങനെ കിട്ടുള്ളൂ. ഇത് കിട്ടാൻ കാരണം പുള്ളിയുടെ നാഷണാലിറ്റി ജപ്പാനാണ്. ബേസാണ് ബേസാണ് ബേസാണ്. ഇത് വില കൊണ്ടൊന്നുമില്ല.
കൊണ്ടല്ലോണ്ട് അപ്പൊ നമ്മുടെ ആ ട്രെയിലറിൽ കാണിച്ചത് ആഴ്സണല്, പിന്നെ ഷോർട്ട് ടൈം വന്നിട്ടുണ്ടായി, പിന്നെ നമ്മുടെ എന്താണ് ബയേണിന്റെ മത്യോസ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അത് വരാൻ സാധ്യതയുണ്ട്. ജപ്പാനിലെ മൂന്ന് രണ്ട് ബാക്കിയൊക്കെ ഇറ്റാലിയയിലെ പ്ലേസ് മറ്റേ 100 അപ്പുറത്തടിച്ചിറക്കിയേക്കാളെ മറ്റേ എന്റെ അകത്ത് ഇതെന്തോ ഉടായ്പാണ് ജപ്പാനും പറഞ്ഞ് ഇറ്റാലിയ പ്ലേസിനെ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ വന്നിട്ടാണ് ഡിസ്റ്റോർ പ്ലെയിൻസിലാണ്. ഇത്തിരി പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ ഒരു കുറവാണുള്ളത്, വേറെ എല്ലാ ആട്ടവും ഉണ്ട്. അപ്പൊ കിട്ടിയവർ കളിപ്പിച്ചവരൊക്കെ ഉണ്ട്, ഒപ്പിൻസ് കുറെ പേർക്ക് ആഗ്രഹം ഉണ്ട്, പക്ഷെ സ്പീഡ് ആണ് കുറെ പേർക്ക് ഒരു പിന്നോക്കം തന്നെ. പിന്നെ കോയിൻസും ഇല്ല, കിട്ടി ഏഴായിരം ബാക്കിയുണ്ട്. ഒപ്പിൻസ് ഒക്കെ പറയാം.